കണ്ണൂരിലെ എസ് എൻ കോളേജ് ഇൻഡോർ സ്റ്റേഡിയം ഉദ്ഘാടന ചടങ്ങിൽ ഗുരുസ്തുതി ചൊല്ലിയപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ എഴുന്നേറ്റ് നിൽക്കാതിരുന്നതിനെ ചൊല്ലി വൻ വിവാദം. പ്രാർത്ഥനയ്ക്കായി അറിയിപ്പ് മുഴങ്ങിയപ്പോൾ ആദ്യം എഴുന്നേൽക്കാനൊരുങ്ങിയ മുഖ്യമന്ത്രി ഗുരുവന്ദനമാണെന്ന് അറിഞ്ഞതോടെ അവിടെ തന്നെ ഇരിക്കുകയായിരുന്നു. തൊട്ടടുത്തുണ്ടായിരുന്ന രാമചന്ദ്രൻ കടന്നപ്പള്ളി MLA എഴുന്നേൽക്കാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹത്തെ കൈകൊണ്ട് വിലക്കി. ഈ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെയാണ് അനുകൂലിച്ചും എതിർത്തും ചർച്ച സജീവമായത്. ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു എന്നു തുടങ്ങുന്ന ഗുരുഗീതയാണ് വേദിയിൽ ചൊല്ലിയത്. ഈ സമയത്ത് വേദിയിലും സദസ്സിലുമുണ്ടായിരുന്ന മറ്റെല്ലാവരും എഴുന്നേറ്റ് നിന്നു. എസ് എൻ ട്രസ്റ്റ് മാനേജർ വെള്ളാപ്പള്ളി നടേശനും വേദിയിൽ ഉണ്ടായിരുന്നു. സംഭവം വിവാദമായതോടെ മുഖ്യമന്ത്രി മാപ്പ് പറയണമെന്ന ആവശ്യവുമായി KPCC പ്രസിഡന്റ് കെ സുധാകരൻ രംഗത്ത് വന്നു. മതത്തിന് എതിരല്ല CPM എന്ന് പാർട്ടി സെക്രട്ടറി പറയുമ്പോൾ മത ആചാരങ്ങളെ പൊതുവേദിയിൽ അപമാനിക്കുകയാണ് മുഖ്യമന്ത്രിയെന്ന് സുധാകരൻ കുറ്റപ്പെടുത്തി. ഗുരു നിന്ന് നടത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ തനിനിറം വ്യക്തമാക്കിയെന്ന് വിദേശകാര്യ സഹമന്ത്രി B. മുരളീധരൻ പറഞ്ഞു. ശിവഗിരിയിൽ എത്തി ഗുരുദർശനങ്ങളെ പുകഴ്ത്തിയ പിണറായി വിജയൻ എസ് എൻ കോളേജ് വേദിയിൽ ഗുരുസ്തുതി ചൊല്ലുമ്പോൾ എഴുന്നേൽക്കാതിരിക്കുന്നത് ഗുരുവിനെ അപമാനിക്കുന്നതിന് തുല്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ആവശ്യം വരുമ്പോൾ ഗുരുദർശനങ്ങളെയും ശ്രീനാരായണേയും വാഴ്ത്തുന്ന മുഖ്യമന്ത്രി തരം പോലെ ഇകഴ്ത്തൽ തുടരുകയാണെന്ന് മുരളീധരൻ പറഞ്ഞു. എന്തായാലും ഇതേക്കുറിച്ച് മുഖ്യമന്ത്രി പ്രതികരിച്ചിട്ടില്ല. ഗുരു സ്തുതി നടത്തുമ്പോൾ വേദിയിലുണ്ടായിരുന്നവരും സദസ്സിലുണ്ടായിരുന്നവരും എല്ലാവരും എഴുന്നേറ്റ് നിന്നു. എന്നാൽ മുഖ്യമന്ത്രി എഴുന്നേറ്റ് നിന്നില്ല എന്ന് മാത്രമല്ല, കടന്നപ്പള്ളി രാമചന്ദ്രൻ MLA എഴുന്നേറ്റ് നിൽക്കുന്നതിൽ നിന്ന് വിലക്കുകയും ചെയ്തു. ഇതാണ് വൻ വിവാദമായി മാറിയിരിക്കുന്നത്. മതത്തിന് അതീതമാണ് കമ്മ്യൂണിസ്റ്റുകാരൻ എന്നതുകൊണ്ടാണ് മുഖ്യമന്ത്രി എഴുന്നേൽക്കാത്തത് എന്ന് അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർ പറയുന്നു. എന്നാൽ മുഖ്യമന്ത്രി എഴുന്നേൽക്കുക മാത്രമല്ല, എഴുന്നേൽക്കാൻ ശ്രമിച്ച കടന്നപ്പള്ളി രാമചന്ദ്രൻ MLA എഴുന്നേൽക്കുന്നതിൽ നിന്ന് തടസ്സപ്പെടുത്തുകയും ചെയ്തു. ഇതാണ് വിവാദം ആളിക്കത്തിക്കുന്നത്. പ്രതിപക്ഷം വൻ വിവാദവുമായി എത്തിക്കഴിഞ്ഞു. ഗുരുദേവനെ, ശ്രീനാരായണ ഗുരുദേവനെ മുഖ്യമന്ത്രി അപമാനിച്ചു എന്നാണ് പ്രതിപക്ഷത്തിൻ്റെയും BJPയുടെയും ആരോപണം.